മാരൊക്കെ അറിയുക, ഇറ്റലിയിലും സ്പെയിനിലും ജർമ്മനിയിലും അവർക്കൊക്കെ ധാരാളം പണം ഉണ്ടിട്ടാ, എന്തോരം പണവും കാശും പവറൊക്കെ ഉള്ള ആൾക്കാരാ. എന്താ കാര്യം, ജെ സി ബിയിലാണ് ബോഡി എടുത്ത് പൊക്കിട്ട് ട്രക്കില് കയറ്റി കൊണ്ടുപോയിട്ട് കത്തിക്കണ്, എവിടെ സംസ്കരിക്കണം, മൃതദേഹം സംസ്കരിക്കാൻ ശ്മശാനത്തിൽ സ്ഥലമില്ല. ഇത് അനുദിനം നിങ്ങൾ മാധ്യമങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വലിയ മഹാമാരിയെ തടയാൻ ഒറ്റക്കാര്യം ചെയ്യേണ്ടുള്ളൂ, അതിന്റെ മുമ്പിൽ ചെന്ന് പെടാണ്ടിരിക്കുക. അതിന്റെ മുമ്പിൽ ചെന്ന് പെടാണ്ടിരിക്കാനാണ് വീട്ടിലിരിക്കാൻ പറയുന്നത്. വീട്ടിലിരുന്നാൽ എന്ത് പോലെ പ്രയാസണ്ടാ? ഐ സംഭവം നമ്മൾ ജയിലിലിട്ട പോലെയാണ്. ഇപ്പൊ വീട്ടില് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പനും സമ്മതിക്കില്ല, അമ്മ സമ്മതിക്കില്ല, പിള്ളേര് സമ്മതിക്കില്ല. പിള്ളേർക്കൊക്കെ പ്രാന്ത് പിടിച്ചു തുടങ്ങി. എന്തോരം സിനിമ കാണുന്നത്, മമ്മൂട്ടി മോഹൻലാല്, മമ്മൂട്ടി മോഹൻലാല്, മോഹൻലാല് മമ്മൂട്ടി, കണ്ട് 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 മടുത്തത്. എന്തോരം പണി വീട്ടിൽ കിടക്കണ, വീട്ടിലത്തെ പാത്രങ്ങളൊക്കെ അടിച്ച് അത്യാച്ച് വൃത്തിയാക്ക, മുറ്റത്തെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്ക, വീട്ടിൽ എന്തോരം പണി എടുക്കണം, അതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനൊരു നല്ല മനോഭാവത്തോടുകൂടെ ഈ ലോക്ക്ഡൌണിൽ നിങ്ങൾ കാണുക, എത്ര മനുഷ്യരാണ് ഒറ്റപ്പെട്ട് കഴിയണെന്നറിയോ? അന്യ രാജ്യങ്ങളിൽ കഴിയുന്ന നിങ്ങളുടെ മക്കള് അവിടെ നിന്ന് നിലവിളിച്ച് പറയണില്ലേ, അമ്മേ ഞങ്ങളൊക്കെ ഇവിടെ ആകെ പേടിച്ചിരിക്കുക, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വന്നത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങള് രക്ഷപ്പെട്ടേനെ. എത്രയോ ആൾക്കാരാണ് മലയാളികൾ വിളിച്ച് പറയണത്, ഇറ്റലിയിലും സ്പെയിനിലും ഫ്രാൻസിലും ജർമ്മനിയിലുള്ള മനുഷ്യര് നിലവിളിച്ച് പറയാ, ഞങ്ങളൊക്കെ പെട്ടുട്ട, ഇന്ത്യയിലുള്ള ആൾക്കാർ രക്ഷപ്പെട്ടുട്ട, നിങ്ങൾ ആര് പുറത്തേക്ക് പോണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവര്, ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ രാജ്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ലോക്ക്ഡൌൺ, അതായത് വീടുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ജീവനിൽ കൊതിയുള്ളവർ നല്ല കുണ്ടിലും കുഴിയിലും ഒളിച്ചുകൊള്ളുവേൻ. അതാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് പോണത്. ജീവനിൽ കൊതിയുണ്ട, കൊതിയുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ കാണണം. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും കൂട്ടത്തോടെ മരിച്ചു വീഴുന്ന സാഹചര്യമാണ് ഓരോ രാജ്യങ്ങളിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ പഠിപ്പുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, കാശിന്റെ വീടുണ്ട്, ഇതൊന്നും കാര്യമില്ലടോ മനുഷ്യ. കൊറോണയ്ക്ക് കണ്ണുമൂക്കൊന്നുമില്ല, നീ ആരാന്നൊന്നും കൊറോണ നോക്കില്ല, പിടിപെട്ടാലുണ്ടല്ല, നിന്നെ ആശുപത്രി കൊണ്ടുപോകും, കൂടെ പോലെ ആരും വരില്ല പോലെ. നീ ഓഹ ഓഹ രണ്ട് ചമയം ചമച്ച് ആശുപത്രി കൊണ്ടുപോകും, അമ്മേ എന്റെ കൂടെ വായോ, എല്ലാരും പറയേ അമ്മ പോണ്ട, എന്റെ അമ്മ പോണ്ട, എന്റെ അമ്മ പോയ അമ്മയ്ക്കും കിട്ടും, അമ്മ വരില്ലടാ, നിന്റെ ഭാര്യ വരോ, ഭാര്യ വരില്ല, നിന്റെ മക്കള് വരോ, വരില്ല, അസുഖം ബാധിച്ചിട്ട് നീ ഒറ്റക്ക് നിന്നെ കൊണ്ടുപോകും, വേണ്ട. അപ്പൊ അതുകൊണ്ട് സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക. അവിടെ ചെന്നാലോ ഡോക്ടർമാര് പോലും നമ്മുടെ അടുത്തേക്ക് അടുക്കില്ല, കാരണം അത്രയും മഹാമാരിയാണത്. പണ്ട് കാലത്ത് വസൂരി കോളറൊക്കെ വന്ന കാലത്ത് അമ്മ പറയും, മക്കളെ എന്നെ ഉപേക്ഷിച്ച് പൊക്കടാ, ഞാൻ മരിച്ചു പോകുള്ളോ, നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്കും കിട്ടി രോഗം. അത്രയും വലിയ മഹാമാരിയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം.